ഗുജറാത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കുകയാണ് ബിജെപി. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പ്രചരണത്തിന് മുന്നിലുണ്ട്. അപ്പോഴാണ് വിവാദത്തിന് കാരണമായേക്കാവുന്ന പുതിയ പ്രശ്നവുമായി ബിജെപി എത്തിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിദേശ പൗരന്മാരെ ഇറക്കിയുള്ള പ്രചരണമാണ് ബിജെപി നടത്തിയത്. എപ്പോ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ പോരെ, സംഗതി വിവാദമായിട്ടുണ്ട്. പ്രചരണത്തിൽ പങ്കെടുത്തവരുടെ വീഡിയോ ബിജെപി ട്വിറ്ററിലൂടെ പങ്കുവച്ചിരുന്നു. ഈ മണ്ടത്തരമാണ് ബിജെപിക്ക് പണി കൊടുത്തത്. ബിജെപിയുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിലായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുന്ന വിദേശികളുടെ വീഡിയോ പുറത്തുവന്നത്. വീഡിയോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുകയാണ് വിദേശികൾ. നിങ്ങൾക്കുള്ള മഹാനായ നേതാവാണ്, അദ്ദേഹത്തിൽ വിശ്വസിക്കുക എന്നാണ് വീഡിയോയിൽ വിദേശികൾ പറയുന്നതെന്ന് കേൾക്കാം. അതേസമയം വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ പ്രതിപക്ഷം ബിജെപിക്കെതിരെ രംഗത്ത് വന്നു. സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് വക്താവ് സാകേത് ഗോഖലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകളിലെ വിദേശ ഇടപെടലിന് തുല്യമാണ് നടപടിയെന്ന് സാകേത് ഗോഖലെ പറഞ്ഞു. 1951 ജനപ്രാതിനിധ്യ നിയമത്തിന്റെയും ഇന്ത്യയുടെ വിസ നിയമനങ്ങളുടെയും ലംഘനമാണ് നടപടിയെന്നും കമ്മീഷന് നൽകിയ പരാതിയിൽ സാകേത് ചൂണ്ടിക്കാട്ടി. വീഡിയോകളിലുള്ള വിദേശികളുടെ ശബ്ദം റഷ്യക്കാരുടെ ശബ്ദത്തിന് സമാനമാണെന്നും തിരഞ്ഞെടുപ്പിലെ വിദേശ ഇടപെടൽ ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നതെന്നും ഗോഖലെ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് ഈ പരാതിയിൽ ഉടനടി നടപടിയെടുക്കാൻ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. മാത്രമല്ല, വിദേശ പൗരന്മാർക്കെതിരെ ഇമിഗ്രേഷൻ നിയമപ്രകാരം അടിയന്തര നടപടിയെടുക്കാൻ ഗുജറാത്തിലെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസറെ അറിയിക്കണമെന്നും ഗോഖലെ കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ 2019 തൃണമൂൽ കോൺഗ്രസിന്റെ റാലിയിൽ പങ്കെടുത്തതിന് ബംഗ്ലാദേശ് നടൻ ഫിർദൂസ് അഹമ്മദിനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപടി സ്വീകരിച്ചിരുന്നു. നടന്റെ വിസ റദ്ദാക്കുകയും വിസ നിയമനങ്ങൾ ലംഘിച്ചതിന് നടനെ കരിമ്പട്ടികയിൽ പെടുത്തുകയും ചെയ്തിരുന്നു. സമാനമായ രീതിയിലാണ് ഇപ്പോഴത്തെ വിദേശ പൗരന്മാരുടെ പങ്കാളിത്തം എന്നതാണ് തൃണമൂൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. ഗുജറാത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്ന വേളയിലാണ് പുതിയ വിവാദം കത്തിപ്പടരുന്നത്. വിദേശികളെ ഇറക്കിയുള്ള ബിജെപിയുടെ പ്രകടനം രാജ്യത്തിനു തന്നെ നാണക്കേടുണ്ടാക്കുന്ന വിധമാണ്. ശക്തമായ ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങിയതോടെ തട്ടകം കാക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് ബിജെപി നടത്തുന്നത്. അതിന്റെ കാട്ടിക്കൂട്ടലാണ് ഈ വിദേശികളെ ഇറക്കിയതൊക്കെ. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ ഗുജറാത്തിൽ തമ്പടിക്കുകയാണ്. അതേസമയം കോൺഗ്രസിന് വേണ്ടി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രചരണത്തിനിറങ്ങിയിരുന്നു. മോർബി ദുരന്തം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ബിജെപി സർക്കാരിനെതിരെ വലിയ കടന്നാക്രമണമായിരുന്നു രാഹുൽ നടത്തിയത്. ഡൽഹി മുഖ്യമന്ത്രിയും ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രചരണം. കുറഞ്ഞത് 130 സീറ്റുകൾ നേടി വിജയിക്കുമെന്നാണ് ബിജെപി അവകാശപ്പെടുന്നത്. അതേസമയം 125 സീറ്റുകൾ നേടുമെന്ന് കോൺഗ്രസും പറയുന്നുണ്ട്. സംസ്ഥാനത്ത് മുഖ്യപ്രതിപക്ഷമാകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ആം ആദ്മിയുടെ നീക്കങ്ങൾ. December 1-5 തീയതികളിലാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. December 8 വോട്ടെണ്ണൽ. 182 അംഗ നിയമസഭയിൽ 2017 ബിജെപി നേടിയത് 99 സീറ്റുകളായിരുന്നു.